പടം നന്നായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയുന്ന സിനിമയാണ് എനിക്ക് നല്ല ഇഷ്ടം. സിനിമയോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എനിക്കിഷ്ടമായി. ഞാൻ ചെയ്ത പടമല്ലേ, ഞങ്ങൾ ചെയ്ത പടമല്ലേ. പക്ഷെ നോക്കാം, ലെറ്റ്സ് സീ ഹൗ ഓഡിയൻസ് റിയാക്ട്സ്. കൈയടികൾ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫിലിം അല്ലേ. അപ്പോ അവരുടെ റിയാക്ഷൻ നോക്കിയപ്പോ ഇറ്റ് സീംസ് ടു ബി വർക്കിംഗ്. പക്ഷെ നോക്കാം, ഇനി അടുത്ത രണ്ടു മൂന്ന് ഷോ എങ്ങനെ ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ടു ത്രീ ഡേയ്സ്. നല്ല മൂവിയായിരുന്നു, എല്ലാരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഓവർ ആക്ടിങ് ഒന്നും ഇല്ല, നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്ന സിനിമ. നല്ല രസമുണ്ടായിരുന്നു, ഇഷ്ടായി. നല്ലതായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, അതായത് സാധാരണ പ്രേക്ഷകരെ പോലെ കാണാൻ വേണ്ടി ഞാൻ എഡിറ്റിംഗ് പാർട്ടിലോ ഒന്നും പോയിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ എനിക്കും തോന്നി, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടമായോ മാനിക്ക്? ഇഷ്ടപ്പെട്ടില്ലേ? നന്നായിരുന്നു, നല്ല നല്ല സൂപ്പറായിരുന്നു. അർജുൻ രാധാകൃഷ്ണൻ, അർജുൻ ലാൽ, അങ്ങനെ ഒത്തിരി നല്ല ആക്ടേഴ്സ്, അവരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. നല്ല ക്യാരക്ടേഴ്സ് അവർ കൃത്യമായിട്ട്, കാരണം നമ്മൾ കൺസീവ് ചെയ്തതുപോലെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ ഈ ആക്ടേഴ്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു ടെക്നീഷ്യൻസ്, നല്ല റൂം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയത്. ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ സിനിമ കണ്ടു. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരുപാട് തവണ കണ്ട സിനിമയാണല്ലോ. ഇപ്പൊ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും വിചാരിച്ച പോലെ ഒക്കെ ചെയ്യാൻ പറ്റിയതിലുള്ള ഒരു സന്തോഷം. കണ്ടിട്ട് അഭിപ്രായം പറയാം. തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് കോവിഡ് കണ്ടീഷൻസിന്റെ ഇടയിലൊക്കെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സിനിമ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ കൺസീവ് ചെയ്തത് അതുപോലെയൊക്കെ നമുക്ക് സ്ക്രീനിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രേക്ഷകരാണ് അഭിപ്രായം പറയാൻ. താങ്ക് യു. നല്ല സിനിമ. ഇത് ഞങ്ങള് അവിടെ ഇവിടെ പിടിച്ചു നിർത്തുകയാണ് ആദ്യം. ഇത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഭയങ്കര സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇപ്പൊ കാണുമ്പോ ഫുള്ളി യുനോ ഇത്രയും കാലത്തെ വർക്ക് കാണുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് സ്പെഷ്യൽ. എല്ലാവരും കാണണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുളിയായിരുന്നല്ലേ? കുളി സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു. ഞങ്ങളെ അഭിപ്രായം പറയണേലും പ്രേക്ഷകരുമായിട്ട് പറയട്ടെ, പക്ഷെ നല്ലൊരു ടീം വർക്കാണ്. കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഒരു കൂട്ടായ്മ അവരുടെ ഇത് ചെയ്ത് ഉരുത്തിരിഞ്ഞൊരു പടം. അപ്പം പ്രേക്ഷകർ കണ്ട അഭിപ്രായം പറയട്ടെ, ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബയസ്ഡ് ആയിരിക്കും. താങ്ക് യു സോ മച്ച്. ഹൈ ക്വാളിറ്റി മേക്കിംഗ്, അടിപൊളി പടം. ഞാൻ പറഞ്ഞു നല്ല എൻഡിങ് ആയിരുന്നു. വെരി എന്താ പറയുക, നമുക്കൊരു പ്രതീക്ഷിക്കാത്തൊരു എൻഡിങ്. നമ്മൾ മലയാളം ഫിലിമിൽ കുറേ ഡ്രാമ ഇല്ല, നല്ലൊരു എൻഡിങ് ആണ്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിന് നല്ലൊരു സ്റ്റോറിയായിരുന്നു. പടം നല്ല പടം, ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടുള്ള മൂവിയാണ്. കാണും എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട്. ടോവിനോ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അതുകൊണ്ട് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൂവി. ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിസിലായതുകൊണ്ട്. എല്ലാവർക്കും എൻ്റെ ജനറേഷനിലൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല മൂവി. എല്ലാവരും കാണും തിയേറ്ററിൽ വന്നിട്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നല്ലത്.
എല്ലാവരുടെയും പെർഫോമൻസ് ഓ യെസ് കണ്ടു, വളരെ സാറ്റിസ്ഫൈയിങ് മൂവി. ഈ കാലഘട്ടത്തിൽ സ്ലോ മൂവി